ഇതിനകത്ത് ദൈവം നൽകിയ ഒരു വചനം ഓർപ്പിക്കുന്നു. യെഹസ്കേലിന്റെ പ്രവചന പുസ്തകം 33 അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗമാണ്. യെഹസ്കേലിന്റെ പ്രവചന പുസ്തകം 33 അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗം നമുക്കൊക്കെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഞാനൊന്ന് വായിക്കുന്നു, ശ്രദ്ധിക്കണേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ച് പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിൻ്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വച്ചാൽ, ദേശത്തിൻ്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ തലമേൽ തന്നെ ഇരിക്കും. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവൻ്റെ രക്തം അവൻ്റെ മേൽ ഇരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ച് കളയുന്നു എങ്കിൽ ഇവൻ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. സമയത്തിൻ്റെ ചുരുക്കം നിമിത്തം ഞാൻ അത്രയും കൊണ്ട് വായിച്ച് അവസാനിപ്പിക്കുകയാണ്. താഴേക്ക് ആ ഒരു അധ്യായം മുഴുവൻ കാവൽക്കാരനെക്കുറിച്ചും ജനത്തെക്കുറിച്ചും, കാവൽക്കാരൻ കാഹളം മൂതിയാൽ എന്ത് സംഭവിക്കുമെന്നും, ഊതിയില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നും, അത് കേട്ട് ജനം കരുതിക്കൊണ്ടാൽ എന്താണ് അവർക്ക് ലഭിക്കുന്ന വിടുതലെന്നും, കരുതിക്കൊണ്ടില്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അനർത്ഥത്തെക്കുറിച്ചൊക്കെ നീണ്ട സ്തോത്രം ഈ അധ്യായത്തിനകത്ത് ഭാഗങ്ങൾ വിശദീകരിച്ച് വിവരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്തോത്രമെങ്കിലും ചുരുങ്ങിയ ചില നിമിഷങ്ങൾ, മിനിറ്റുകൾ എൻ്റെ ഹൃദയത്തോട് ദൈവാത്മ വിടപെട്ട ഈ രാത്രിയിലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ഇത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ്, പ്രാർത്ഥനയുടെ സമയമാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്, ബോധ്യമുണ്ട്, വ്യക്തമായ ധാരണയോടെയൊക്കെ തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. ഈ വചനം വായിച്ചപ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമായി. സ്തോത്രം. കാവൽ ചെയ്യുന്നതിനെക്കുറിച്ചും കാവൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ സ്തോത്രം ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു തുടങ്ങി. നമുക്കൊക്കെ അറിയാവുന്നുള്ള കാര്യമാണ്, പ്രാർത്ഥനാ വീരർ എപ്പോഴും കാവൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നവർ സ്തോത്രം എപ്പോഴും കാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മളോട് നമ്മൾ ആർക്ക് വേണ്ടിയാണ് കാവൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഒരു വചനമൊക്കെ ഉദ്ധരിച്ച് നമ്മൾ പറയാറുണ്ട്, ദേശത്തിൻ്റെ കാവൽക്കാരാ എന്നുള്ള ഒരു ഭാഗമൊക്കെ എടുത്തിട്ട് ദേശത്തിന് ചുറ്റും നമ്മൾ കാവൽ ചെയ്ത് ശുശ്രൂഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ കുറിച്ചൊക്കെ പറയും. പക്ഷേ ഈ രാത്രിയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദേശത്തിൻ്റെ മാത്രം കാവൽക്കാരാണോ നമ്മൾ? ദേശത്തിന് വേണ്ടി മാത്രം കാവൽ ചെയ്യാനാണോ സ്വർഗത്തിലെ ദൈവം നമ്മെ കാവൽക്കാരനും കാവൽക്കാരിയും ഒക്കെ ആക്കി വച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിരിച്ചറിയണം, ഏതൊരു ദൈവ പൈതലും പ്രാർത്ഥിക്കേണ്ടുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കുന്ന ഏത് ദൈവ പൈതലും ഒരു കാവൽക്കാരനാണ്, ഒരു കാവൽക്കാരിയാണ് എന്നുള്ള വസ്തുത ഒരിക്കലും മറന്നു പോകാതെ വേണം ഈ വാക്കുകൾ ശ്രവിക്കുവാൻ. സ്തോത്രം. അപ്പോ നമ്മൾ ദേശത്തിന് വേണ്ടി മാത്രം കാവൽ ചെയ്യേണ്ടവരല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ കാവൽ ചെയ്യേണ്ടത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആരാ കാവൽ ചെയ്യേണ്ടേ? നമ്മുടെ കുടുംബത്തിനകത്ത് കാവൽ ചെയ്യേണ്ട വ്യക്തി ഞാനും നിങ്ങളുമാ. സ്തോത്രം. ശ്രദ്ധിക്കണം, നമ്മുടെ ദേശത്തിന് വേണ്ടി ആരാ കാവൽ ചെയ്യേണ്ടേ? നമ്മുടെ ദേശത്തിന് വേണ്ടി കാവൽ ചെയ്യുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് താങ്കളെയാ. സ്തോത്രം. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് ആരാ കാവൽ ചെയ്യുന്നത്? ദൈവദാസനുണ്ടല്ലോ, രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലമ്പാട് വീണ് കരയൂ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിധി വരെ, ഒരു പരിമിതി വരെ ഒക്കെ നമുക്ക് ഉഴപ്പിത്തല്ലി വിടാമെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറക്കരുത്, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ് എന്ന് പത്രോസ് എഴുതിയ ലേഖനത്തിനകത്ത് വ്യക്തമായി കൊടുത്തിരിക്കുമ്പോൾ അതൊന്ന് വിശദീകരിക്കുവാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് അവർ പറഞ്ഞവസാനിപ്പിക്കുന്നു, നമ്മളൊക്കെ പൗരോഹിത്യ വർഗത്തിൽപ്പെട്ടവരാ, നമ്മളൊക്കെ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവരാ. രക്ഷിക്കപ്പെട്ട്, മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട് കർത്താവിൻ്റെ വചനം പാലിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മേലും പൗരോഹിത്യം കിടപ്പുണ്ട് എന്നുള്ള വസ്തുത മറക്കരുത്.
അപ്പോൾ നമ്മൾ സഭയ്ക്ക് വേണ്ടിയും നമ്മൾ എന്ത് ചെയ്യണം? കാവൽ ചെയ്യണം. നമ്മുടെ ദൈവദാസന്മാർക്ക് വേണ്ടി കാവൽ ചെയ്യണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവൽ ചെയ്യണം. നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി കാവൽ ചെയ്യണം. നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കാവൽ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരനും കാവൽക്കാരിയും ഒക്കെയ നമ്മളെന്നുള്ള വസ്തുത ഈ രാത്രിയിൽ ചുരുക്കമായി ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ച് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പോ ഇവിടുത്തെ വിഷയം, ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുമ്പോൾ, അർത്ഥാൽ നമ്മളുമായി ബന്ധപ്പെട്ട ആ ഒരു ചുറ്റുപാടിൽ ഞാൻ പറയാം, നമുക്കൊരു അനർത്ഥം നേരിടുന്നു എന്ന് തോന്നുമ്പോൾ, നമുക്ക് ഒരു പ്രയാസം നേരിടുന്നു എന്ന് തോന്നുമ്പോൾ, നമ്മുടെ കുടുംബത്തിന്റെ നേരെയാകട്ടെ, ദേശത്തിന്റെ നേരെയാകട്ടെ, കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ നേരെയാകട്ടെ, നമ്മുടെ സ്ഥാപനത്തിന്റെ നേരെയാകട്ടെ, നമ്മുടെ വിദ്യാലയത്തിന്റെ നേരെയാകട്ടെ, പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭയ്ക്ക് നേരെ, ദൈവദാസന് നേരെയൊക്കെ ആകട്ടെ, ഒരു അകൃത്യമോ ഒരു അപകടമോ ഒരനർത്ഥമോ ഒക്കെ പതിയിരുന്ന് അത് പതിന്മടങ്ങ് ശക്തിയോടെ തകർക്കുവാൻ പാഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു അരുളപ്പാട് എനിക്കും നിങ്ങൾക്കും പ്രാപിക്കുവാൻ ദൈവത്തിങ്കിൽ നിന്ന് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അമ്പേ പരാജയമാണെന്ന് ഈ രാത്രിയിൽ പറയുമ്പോൾ എത്ര പേർ അതിനോടുകൂടെ ചേർന്ന് നിൽക്കും? പ്രിയപ്പെട്ടവരെ, അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിങ്കിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിങ്കിൽ നിന്നും ആലോചന പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ മറച്ചും ദൈവം ഒന്നും ചെയ്യുകയില്ല എന്ന് ഈ രാത്രിയിൽ ഞാൻ അടിവരയിട്ട് ദൂതായി വിളിച്ചു പറയാം. അത് പ്രാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് സംഭവിക്കും മുമ്പായി അതിനെക്കുറിച്ച് നമുക്കൊരു അറിവ്, ഒരു അവയർനെസ് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മറഞ്ഞു കിടപ്പുണ്ടെന്ന് ഈ രാത്രിയിൽ തിരിച്ചറിയണമേ എന്ന് ദൈവനാമത്തിൽ ഈ രാത്രിയിൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാവൽക്കാരാ, കാവൽ ചെയ്യണം. സ്തോത്രം. സമയം വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം. ഒരിക്കൽ ദാവീദ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചൊക്കെ ഇങ്ങനെ പോകുമ്പോൾ യുദ്ധമൊക്കെ നടക്കപ്പെടുകയാണ്. ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. അന്നേരം പറയുകയാണ്, ഗോലിയാത്തിനെ ഞാൻ കൊല്ലാം എന്നൊക്കെ പറയുമ്പോൾ രാജാവിൻ്റെ ചെവിയിൽ ആ ശ്രുതി എത്തുന്നു. രാജാവ് തന്നെ അരികിലേക്ക് വിളിക്കുന്നു. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 ശമൂവേൽ 17 അധ്യായം അതിന്റെ 34-35 വചനം മാത്രം. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. നമുക്കൊക്കെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സ്തോത്രം. ഒരു ഇടയനും ആടും തമ്മിലുള്ള ഒരു ബന്ധം അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. സ്തോത്രം. ഞാൻ വേഗത്തിൽ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമുക്കൊക്കെ അറിയാമായിരിക്കും, അറിവില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ചെറിയ അറിവിൽ നിന്നും വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ആടിനെ മേയ്ക്കുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. സ്തോത്രം. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന 1, 2, 4, 5, 8, 10, 15 20 ആടിൻ്റെ കാര്യമൊന്നും അല്ല പറയുന്നത്. നമ്മൾ നമ്മുടെ കേരള സംസ്ഥാനമൊക്കെ ഒട്ട് പുറത്തോട്ട് സംസ്ഥാനങ്ങളിലേക്കോ പുറത്തേക്കൊക്കെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ 100,000-1,000,000 ആടിനെ ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഇടയന്മാരെ കാണാം. ആട്ടിൻ കൂട്ടത്തെ കാണാനായിട്ട് സാധിക്കും. സ്തോത്രം. ശ്രദ്ധിക്കണം. ഈ ആട്ടിൻ കൂട്ടത്തെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സ്തോത്രം. ഒഫ്കോഴ്സ്, ഒരു പരിധിവരെ പകൽ സമയങ്ങളിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ആട്ടൻ ആ ഇടയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടോ ഇടയൻ്റെ സാമീപ്യമൊക്കെ മനസ്സിലാക്കി ഇടയനെ അനുസരിച്ചും അനുസരിക്കാതെയൊക്കെ ഇങ്ങനെ ആട്ടിൻകൂട്ടം മുന്നോട്ട് പോകുമ്പോൾ അനുസരിക്കാത്തതിനെയൊക്കെ ഒന്ന് മെരുക്കുവാൻ ഇടയൻ പല സ്തോത്രം കടുംകൈയൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുപക്ഷെ വായിച്ചിട്ടെങ്കിലും ഉണ്ടാകാം എന്ന് ഞാൻ ഈ രാത്രിയിൽ ഒന്ന് ഓർത്തു പോകുകയാണ്. ശ്രദ്ധിക്കണം. പകൽ സമയങ്ങളിൽ ഈ ആടിനെ മേയ്ക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ പകലൊക്കെ കഴിഞ്ഞൊരു രാത്രിയുടെ യാമത്തിലേക്ക് ഈ ഇടയൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു കൂട്ടം ആട്ടിൻ കൂട്ടവുമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രദ്ധിക്കണം. ഈ രാത്രിയിൽ അതിലേക്ക് കടക്കും മുമ്പായി ഒരു ദൂത് വിളിച്ച് പറയുകയാം, നമ്മുടെ പ്രാർത്ഥനയൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നുമായിരിക്കാം. എങ്കിലും രാത്രിയിലെ പ്രാർത്ഥന അത്രത്തോളം നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നുമല്ല. രാത്രിയിൽ പ്രാർത്ഥിക്കുക, ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, പോരാടി പ്രാർത്ഥിക്കുക, നിലമ്പാട് വീണ് പ്രാർത്ഥിക്കുക, നമ്മൾ
നമ്മുടെ ഉറക്കത്തെ മാറ്റിവെച്ചും ഇഷ്ടങ്ങളെ മാറ്റിവെച്ചും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനും ദൈവകോപത്തിനും ഇടയിലായിട്ട് ഇടയ്ക്ക് കയറി നിന്ന് മോശ അന്ന് ഇസ്രായേൽ ജനത്തിനും ദൈവകോപത്തിനും ഇടയ്ക്ക് നിന്നതുപോലെ ആ പിളർപ്പിൽ നിന്നതുപോലെ രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് പകൽ സമയങ്ങളിലൊക്കെ കാവൽ ചെയ്യാൻ എളുപ്പമാ, എന്നാൽ രാത്രിയുള്ള യാമങ്ങളിൽ കാവൽ ചെയ്യുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാ. പക്ഷേ അത് കാവൽക്കാരൻ ചെയ്തേ മതിയാകത്തുള്ളൂ എന്നുള്ള വസ്തുത മറക്കരുത്. സ്തോത്രം, ശ്രദ്ധിക്കണം. ഈ പകൽ അന്തിയോളം ഇതിനെന്ത് ചെയ്തു, ഇങ്ങനെ മേയിച്ചു കൊണ്ടുപോയിട്ട് രാത്രിയിൽ ഇതിനെ സൂക്ഷിക്കണോ അല്ലോ. വല്ല മലയിലോ സ്തോത്രം, അതുപോലെ കാടിന് സമീപത്തോ ഒക്കെ വന്യമൃഗങ്ങളൊക്കെ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിലൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ ഇവർ സന്ധ്യ കഴിയുമ്പോൾ രാത്രി ആകാറാകുമ്പോൾ ഈ ആടിനെയും കൊണ്ട് എത്തിച്ചേരുന്നത്. അന്നേരം എന്ത് ചെയ്യും? സ്തോത്രം, ഞാൻ ഒത്തിരി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഞാൻ ചുരുക്കമായിട്ടൊന്ന് ഓർപ്പിക്കാം. ഈ ഇടയൻ ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട്. അവിടെ നിന്നും വലിയ കല്ലുകളും മരത്തടികളും മരക്കഷണങ്ങളും ഇതിനെയൊക്കെ പറക്കി കൂട്ടിയെടുത്ത് വലിയൊരു ബൗണ്ടറി ലൈൻ നിശ്ചയിക്കും. സ്തോത്രം, ഇതിനെയൊക്കെ അവിടെ ഒതുക്കി ഒരുക്കി ഒരുക്കി വച്ച് അതിനെ വലിയൊരു ബൗണ്ടറി ഒരുക്കിയെടുക്കും. ഈ ആടുകളെ ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ ആടിനൊന്ന് കഷ്ടിച്ചു പുറത്തിറങ്ങുവാനുള്ള ഒരു വാതിൽ മാത്രം ഇട്ടിട്ട് ഇടയൻ അതിൻ്റെ കുറുകെ കയറി കിടക്കും. രാത്രിയുടെ യാമം ശ്രദ്ധിച്ചോണം. ഈ ആടുകളെ എല്ലാം ആ കൂട്ടിനകത്തേക്ക് അടച്ചിട്ട് ഈ ഇടയൻ ചെറിയ ഇടുങ്ങിയ വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറുകെ കിടക്കും. എന്തിനാണെന്നറിയാവോ അങ്ങനെ കിടക്കുന്നത്? അനുസരണയുള്ള ആടുകളൊന്നും അല്ലല്ലോ എല്ലാം. ഈ ആടുകൾ വളരെ തുങ്ങിയ അതിനകത്ത് കിടക്കുന്നത്, തമ്മിൽ തമ്മിൽ ഒട്ടി ഒട്ടി നിൽക്കുകയാ, തമ്മിൽ തമ്മിൽ ചേർന്ന് ചേർന്ന് നിൽക്കുകയാ. ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് നിൽക്കാൻ കഴിയുന്നില്ല. സ്വാതന്ത്ര്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനോ നടക്കാനോ കഴിയത്തില്ല. കഷ്ടിച്ച് നിൽക്കാവുന്നുള്ള അല്ലെങ്കിൽ കഷ്ടിച്ചൊന്ന് ഇരിക്കാനോ കിടക്കാനോ ഒക്കെയുള്ള ചെറിയ സാഹചര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്നറിയാവോ? ഇത് വല്ലവിധേനയും പുറത്തേക്ക് ചാടിയാൽ മതി, വല്ലവിധേനയും പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ മതി, അവിടെയാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള ചിന്തയോടുകൂടെ ഇത് പുറത്തേക്ക് ചാടുവാൻ ഒത്തിരി ആഗ്രഹിക്കും. അവിടെ നിന്നും എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ ഇടുങ്ങിയ വാതിലിലൂടെ ഈ ആടുകൾ പുറത്തേക്ക് കടക്കുവാൻ ശ്രമിക്കും. ഈ ആട് പുറത്തേക്ക് കടക്കണമെങ്കിൽ ഇടയന്റെ നെഞ്ചത്ത് ചവിട്ടിയോ വയറിൽ ചവിട്ടിയോ അല്ലാതെ ഈ ആടിന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പുറത്തേക്ക് വരുമ്പോൾ, ചാടാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ചവിട്ട് കിട്ടും, ഒരുപാട് തൊഴി കിട്ടും. ഇത് കണ്ട് പെട്ടെന്ന് ഇടയൻ ഞെട്ടിയുണരും. ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ ഒരു ആട് തന്നെയും കടന്ന് പുറത്തേക്ക് ചാടി ഓടുകയാ. ഇടയൻ പ്രാണവെപ്രാളത്തിൽ എന്ത് ചെയ്യുമെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? ഓടി അതിൻ്റെ പുറകെ പോയി അതിനെ പിടിച്ചുകൊണ്ട് വന്ന് നല്ല പൂശൊക്കെ പൂശി രണ്ട് തല്ലൊക്കെ കൊടുത്ത് അതിനെ പിന്നെയും അകത്തേക്ക് കൊണ്ടിടും. ആടിന് ഒരുപാട് വേദനിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു, വല്ല വിധേനയും ഒരാടെങ്കിലും പുറത്തു വന്നാൽ അതിനെ കടിച്ചു കീറി പിച്ച് ചീന്ത് ഒന്നുമില്ലാതാക്കി തീർക്കാമെന്ന് കാത്ത് പുറത്ത് വിഹരിച്ച് നടക്കുന്ന വന്യമൃഗങ്ങളുണ്ട്. അതിൻ്റെ കയ്യിൽ അകപ്പെട്ടില്ലല്ലോ, എന്നെ ഏൽപ്പിച്ച ആടുകളെ ഞാൻ രക്ഷിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടുകൂടെ ഇടയൻ ആനന്ദിക്കുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ആടുകൾക്ക് എന്തോ ഒരു പ്രയാസമാ, എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒത്തിരിയൊക്കെ വിശദീകരിക്കേണ്ടത് എങ്കിലും ഞാൻ എൻ്റെ സമയമില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന തലമുറകളോടൊരു വാക്ക് ഞാൻ ചോദിക്കട്ടെ. എന്തിനാ മാതാപിതാക്കൾ ഇങ്ങനെ ഇറുക്കി പിടിച്ച് വളർത്തുന്നതെന്നറിയാവോ? പുറത്ത് കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകളുണ്ട്, പുറത്ത് കാത്തിരിക്കുന്ന ശത്രുവിൻ്റെ കണ്ണുകളുണ്ട്, പുറത്ത് കാത്തിരിക്കുന്ന ശത്രുവിൻ്റെ ശക്തിയുണ്ട്. നീ ഈ അതിർവരമ്പ് വിട്ട് പുറത്തേക്ക് പോയാൽ, അപ്പൻ്റെയും അമ്മയുടെയും സുരക്ഷിത കവചത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ നിന്നെ പിച്ച് ചീന്താൻ കണക്കിന് ഇരിക്കുന്ന ഒരുപാട് ശക്തികൾ പുറത്തുണ്ട്. എന്നെ കേൾക്കുന്ന വിശ്വാസി സമൂഹമേ, നിങ്ങളോടൊരു വാക്ക് ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. എന്തിനാ ഇടയൻ നിങ്ങളെ ഇങ്ങനെ പോ അങ്ങനെ പോ? മര്യാദയ്ക്ക് ആരാധനയ്ക്ക് പോ, മര്യാദയ്ക്ക് പ്രാർത്ഥിക്ക്, മര്യാദയ്ക്ക് കൈയടിക്ക്, മര്യാദയ്ക്ക് ജീവിക്ക്. എന്തിനാ ഇങ്ങനെ പുറകെ നടന്ന് പറയുന്നത്? കേൾക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ, കേൾക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം പോലെ, കേൾക്കുമ്പോൾ ഇടയനോട് ആ ശുശ്രൂഷകനോട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ. എന്തിനാ അവരിങ്ങനെ നിൽക്കുന്നതെന്നറിയാവോ? ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, ആ അതിർവരമ്പിൽ നിന്നും പുറത്തേക്ക് പോയാൽ, ആ സുരക്ഷിത കവചത്തിൽ നിന്നും പുറത്തേക്ക് പോയാൽ പിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല.
ചിന്താൻ കണക്കിന് നിൽക്കുന്ന ഒരുപാട് ശക്തികൾ പുറത്ത് കാത്തു നിൽപ്പുണ്ട് എന്ന് ഈ രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാം. അപ്പോൾ ചെയ്യേണ്ട കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാവൽ ശുശ്രൂഷ അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ തുടങ്ങിയാൽ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ തലമുറകളെ ആരും പിച്ചു ചീന്തത്തില്ല. എന്നെ കേൾക്കുന്ന കാവൽക്കാരെ, എന്നെ കേൾക്കുന്ന ദൈവദാസി ദൈവദാസന്മാരെ, ഇതുവരെ അനുഭവിച്ച നിന്ദകൾക്കും ദുഷികൾക്കും പരിഹാസങ്ങൾക്കും ഒക്കെ നടുവിൽ നിന്നിട്ടും പിന്നെയും ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകൾക്ക് വേണ്ടി ഇടിയും ചവിട്ടും കുത്തുവും ഒക്കെ കൊണ്ടിട്ടും പിന്നെയും യാതനയും വേദനയും ഒക്കെ അനുഭവിക്കുമ്പോൾ ഈ രാത്രിയിൽ സന്തോഷത്തിന് വകയുണ്ട്. നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രതിഫലം നമുക്കുണ്ട്. നിശ്ചയം കേട്ടോ, ഈ രാത്രിയിൽ രാമങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞവസാനിപ്പിക്കുന്നു, കാവൽ ശുശ്രൂഷയാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകൽ സമയത്തെ കാവലൊക്കെ വളരെ എളുപ്പമാണ്, രാത്രിയിൽ കാവൽ ചെയ്യുക എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ. പക്ഷെ ഒരു കാര്യം പറയാം, ഈ രാത്രിയിലെ ദുരിതം ഒരുപാട് അനുഭവിക്കേണ്ടി വരത്തില്ല. യാമങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രഭാതം വരുന്നുണ്ട്. പ്രഭാതത്തിൽ ഇന്ന് വരെ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് ഒരു വിരാമം ഉണ്ടാകുകയാണ്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൂത ദൈവാത്മാവ് കൈമാറിയത് ഞാൻ അതുപോലെ നിങ്ങൾക്ക് നൽകുന്നു. ഒരു പ്രഭാതം അടുത്ത് വരുന്നുണ്ട് പ്രിയപ്പെട്ടവര്. രാത്രിയുടെ യാമങ്ങളിൽ കാവൽ ചെയ്തതിന് പ്രതിഫലം വാങ്ങാൻ സമയമായെന്ന് ഈ രാത്രിയിൽ സന്തോഷത്തോടെ പങ്കുവെക്കട്ടെ. രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ സന്തോഷത്തോടെ വേദനിച്ചാലും ചെയ്യണമേ. ഒരു പ്രതിഫലം നമ്മളെ കാത്തിരിപ്പുണ്ട്. ഈ വാക്കുകളാൽ ദൈവം നമ്മെ ഏവരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.